അപ്പോ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയം ഏറ്റുവാങ്ങി. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെ നിരാശപ്പെടുന്ന ഒരു റിസൾട്ടുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയത്. അപ്പോ അതിന്റെ തന്നെ, അതായത് അറ്റൻഡൻസ് ഒന്നും ഇതുവരെ ഐ എസ് എല്ലിൽ പുറത്തുവിട്ടിരുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലാം കൂടി ഉള്ള ഒരു അറ്റൻഡൻസ് നമുക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കമ്പാരിസൺ, അറ്റൻഡൻസിന്റെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. ആദ്യമായിട്ട് കൊച്ചിയിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി എന്ന് പറയുന്ന ടീമിന്റെ മത്സരമായിരുന്നു. അപ്പൊ ആ മത്സരത്തിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 31,166 പേർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ അറ്റൻഡൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അതായത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആരാധകരെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. കാരണം ഒരു ആദ്യത്തെ ഹോം മത്സരമായിരുന്നു, വളരെ നല്ല രീതിയിലുള്ള കളി കാഴ്ചവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആരാധകർ മനോഹരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ ആ മത്സരത്തിൽ നമുക്ക് സമനിലയാണെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള കളി കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിച്ചു. അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ നടന്ന ഡൽഹിയുമായിട്ടുള്ള മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി മത്സരം. 29,962 അറ്റൻഡൻസ് ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് 31,000 നിന്നും 29,000 കുറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സമനില കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ചു പേർക്കെങ്കിലും അതൊരു നിരാശപ്പെടുന്നതായി തോന്നിയത് കൊണ്ട് തന്നെ 29,000 ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു ഫാൻസിന്റെ ആ സപ്പോർട്ടിങ് ഇടിവ് കുറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കൊച്ചിയിൽ നടന്നത് ബാംഗ്ലൂർ എഫ് സിയുമായിട്ടാണ്. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ദയനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. പക്ഷേ ദയനീയം എന്ന് പറയാനായിട്ട് സാധിക്കില്ല, എങ്കിൽ കൂടി തോൽവി ഏറ്റുവാങ്ങിയെന്ന് തന്നെ നമുക്ക് അതിന് പറയാം. സെൽഫോളിലൂടെ ആണെങ്കിൽ കൂടി തോൽവി. ആ ഒരു മത്സരത്തിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 28,916 ആളുകളാണ് ആ മത്സരം കാണാനായിട്ട് വന്നത്. അപ്പോൾ വീണ്ടും ഒരു 1,000 പേര് ഇടിഞ്ഞു എന്നുള്ള ഒരു സംഗതിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ വളരെ നിരാശപ്പെടുന്ന ഒരു ന്യൂസ് കൂടിയാണ് ബാംഗ്ലൂരുടെ മത്സരം പോലും അധികം ആളുകൾ കാണാൻ പോയില്ല എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ബാംഗ്ലൂർ എഫ് സിയുടെ ആരാധകർ നമ്മളെ വളരെ രീതിയിൽ ചൊടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ആ ഒരു മത്സരത്തിൽ പോലും ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സംഗതി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നീട് അവസാനമായി നടന്ന മത്സരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ എന്ന് പറയുന്ന ടീമിന്റെ മത്സരം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ നിരാശപ്പെടുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. 21,962 പേരാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ അറ്റൻഡൻസിലേക്ക് വന്നത് എന്നുള്ള നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം. ആദ്യ മത്സരത്തിൽ 31,000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മത്സരം എത്തുമ്പോഴേക്കും 21,000 പേര് കുറഞ്ഞു പോയിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഇടിവ് തന്നെ അവിടെ വളരെ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു അറ്റൻഡൻസ് നേരത്തെ എടുത്തതിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി രണ്ട് തോൽവി ഇപ്പോൾ അടുപ്പിച്ച് ഏറ്റുവാങ്ങിയതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിന്റെ കാര്യം നമുക്ക് പറയേണ്ടതില്ല. എങ്ങനെയൊക്കെ അറ്റൻഡൻസ് കുറയും എന്നുള്ളതിലും യാതൊരു സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു അറ്റൻഡൻസിന്റെ ഒരു ഇടിവ് നമുക്ക് ഇനിയും അടുത്ത മത്സരങ്ങളിൽ തീർച്ചയായിട്ടും കാണുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആരാധകരുടെ സപ്പോർട്ട് തീർച്ചയായും കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതിലും യാതൊരു സംശയമില്ല. ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു കോച്ച് ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകൾ മാത്രം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിജയത്തോടെ നമുക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. നോർത്ത് ഈസ്റ്റുമായിട്ടാണ് ഇനി അടുത്ത മത്സരം. ബേതാരം കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു തിരിച്ചു വരുവാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീക്കുന്നു ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റാരുമായി കണ്ടുമുട്ടുന്നതായിരിക്കും.